ഈ മണി ഹേ സീരീസിലെ റിയോയെ ഓർമ്മയില്ലെ? മിഗുവൽ ഹെറാൻ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച സ്പാനിഷ് ത്രില്ലർ ചിത്രം പ്രിസൺ 77 കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 77 ബാഴ്സലോണയിലെ ജയിലിൽ നടന്ന സംഘർഷങ്ങൾ പ്രമേയമാക്കി ആൽബർട്ടോ റോഡ്രിഗസ് സംവിധാനം ചെയ്ത സ്പാനിഷ് ത്രില്ലർ ചിത്രമാണ് പ്രിസൺ 77. മണി ഹേസ്റ്റ് എന്ന സീരീസിലെ റിയോ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ മിഗുവൽ ഹെറാനാണ് പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായ മാനുവൽ എന്ന യുവ അക്കൗണ്ടന്റ് നീതിരാഹിത്യത്തിന്റെ പേരിൽ അദ്ദേഹം നടത്തുന്ന പ്രതിഷേധവും അതാ ജയിലിലെ അന്തേവാസികളുടെ തന്നെ വലിയൊരു കലാപത്തിലേക്ക് മാറുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ജയിലിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പച്ചയായ തുറന്നുകാട്ടൽ കൂടിയാണ് ഈ സിനിമ. ജയിലിലെ ഈ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പെയിനിലെ ജയിൽ നിയമങ്ങൾ പിന്നീട് പരിഷ്കരിച്ചിരുന്നു. അധികം ആരും പുറത്തറിയാത്ത സ്പെയിനിൽ നടന്ന ഈ സംഭവങ്ങളുടെ ആത്മാർത്ഥമായ ആവിഷ്കാരമാണ് ഈ സിനിമ. ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും കാമ്പുള്ള ഒരു തിരക്കഥ അണിയിച്ചൊരുക്കിയതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും. ഈ ജയിലൊക്കെ ബേസ് ചെയ്തു വരുന്ന സിനിമകളിൽ മിക്കവാറും ജയിൽ പുള്ളികൾ തമ്മിലുള്ള പോരാട്ടവും മത്സരവും അടിയും ഒക്കെ ആയിരിക്കും പ്രധാനമായിട്ടും വിഷയമാവുക. എന്നാൽ ഇതിൽ ആദ്യം പോരടിച്ചവർ പോലും പിന്നീട് സാവകാശം സൗഹൃദത്തിലാകുന്ന അവർ പിന്നീട് ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പോരാടുന്ന ഒരു കാഴ്ചയാണ് സിനിമയിൽ കാണാനുള്ളത്. ഒറ്റ ലൈൻ മാത്രം ഡയലോഗുള്ള ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തവർ പോലും ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തിയ ഒരു സിനിമ കൂടിയാണിത്. ഓരോ ക്യാരക്ടറും ബിൽഡ് ചെയ്യുന്നതിൽ തിരക്കഥയിൽ കൊടുത്തിട്ടുള്ള സൂക്ഷ്മത ഏറെ പ്രശംസനീയവുമാണ്. കിഡിലൻ വിഷ്വൽസ് ഈ സിനിമയുടെ പ്രത്യേകതയാണ്. എസ്പെഷ്യലി ആ ജയിലിന്റെ റൂഫിൽ നടക്കുന്ന ഒരു പ്രതിഷേധ സമരമുണ്ട്, ബ്രില്യൻ്റ്ലി ഷോട്ട് എന്ന് പറയാതെ വയ്യ. 70s ഓർമ്മപ്പെടുത്തുന്ന വസ്ത്രാലങ്കാരവും ആർട്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് അങ്ങനെ ടെക്നിക്കലി എല്ലാം ടോപ്പ് നോച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് പ്രിസൺ 77. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ ഇത് കണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. ഞാൻ ഈ സിനിമ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വെച്ചാണ് കണ്ടത്. എന്ന് വെച്ചാൽ ഇതൊരു ബുദ്ധിജീവി സിനിമയോ അല്ലെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ മെറ്റീരിയൽ മാത്രമാണ് എന്നൊന്നും ധരിക്കേണ്ട. കൊമേഴ്സ്യൽ ഫിലിം എന്ന രീതിയിലും നല്ല രീതിയിൽ സാധാരണ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. സ്പെയിനിലെ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഒരു ചിത്രം കൂടിയാണ് പ്രിസൺ 77. സോ ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ് സിനിമ. ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. മുബി എന്ന പ്ലാറ്റ്ഫോമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. തീർച്ചയായും കാണണമെന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. മിസ് ചെയ്യരുത്.